ചിന്നക്കനാലിലെ വനംവകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ 301 കോളനിയില്ല. കാട്ടാന ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിൽ ഗൂഢലക്ഷ്യമെന്ന് ആക്ഷേപം. 301 കോളനി ഒഴിവാക്കി സിംഗുകണ്ഠം, ബിയൽറാം മേഖലകളിലാണ് വനംവകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. 301 കോളനി നിവാസികളായ ചിലർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായാണ് വനംവകുപ്പിന്റെ വിശദീകരണം. എന്നാൽ വിശാലമായ പ്രദേശത്തെ വനംവകുപ്പ് ഒഴിവാക്കുകയാണെന്നും കാട്ടാനശല്യം രൂക്ഷമാകുന്നതോടെ നിലവിൽ കോളനിയിൽ താമസിക്കുന്നവരും ഇവിടം വിട്ടു പോകുമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തലെന്നാണ് ആക്ഷേപം. നിലവിലിപ്പോ ഫെൻസിംഗ് എന്ന് പറഞ്ഞവർ 5 വീട്ടുകാർ 10 വീട്ടുകാർക്ക് ഇങ്ങനെ അവർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ എന്തെങ്കിലും മെയിൻ്റെസ് വന്നാൽ അവർ തന്നെ നോക്കി അങ്ങനെ വരും. മൊത്തമായിട്ട് കടണമെങ്കിൽ 16 കിലോമീറ്റർ ഏതാണ്ട് വരുന്നത് ഫെൻസിങ്. ഇപ്പൊ മെയിൻ്റെനൻസ് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 5 വീട്ടുക്ക് 6 വീട് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അവർ തന്നെ മെയിൻ്റെനൻസ് എല്ലാം നോക്കും. അപ്പൊ അങ്ങനെ എല്ലാ ആവശ്യവും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഒരു ഗതികേടാണോ എന്താ, ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല. 301 കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ കോളനിയിൽ നിലവിൽ 26 കുടുംബങ്ങൾ മാത്രമാണ് അധിവസിക്കുന്നത്. വീടുകൾക്ക് ചുറ്റുമെങ്കിലും ഫെൻസിംഗ് ഒരുക്കിത്തരണമെന്നാണ് കുടിനിവാസികളുടെ ആവശ്യം. പരിഹാരം ഞങ്ങള് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വന്നെങ്കിൽ ഞങ്ങൾക്ക് വീടിന് ചുറ്റും ഫെൻസിങ് വേണം. കാരണം ഞങ്ങള് ഫോറസ്റ്റിനോട് പലതവണ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കാത്തൊരു കാര്യമാണ്. കാരണം അവര് പറയുന്ന റീസൺ വെച്ചാൽ ഞങ്ങൾക്ക് 301 ഏരിയ കൂടുതലാണ്, അപ്പൊ അതുകൊണ്ട് ആൾക്കാർ കുറവും ഏരിയ കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞത്. ഞങ്ങൾക്ക് ഫുള്ള് വേണ്ട, വീടിന് ചുറ്റുമാണ് സുരക്ഷയ്ക്കായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒന്ന് സോളാർ പേര് ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരിക്കും ഉള്ളവർക്ക്. അരിക്കൊമ്പനെ കാടുകടത്താൻ തീരുമാനമെടുത്ത യോഗത്തിൽ തന്നെ മതികട്ടാനിൽ നിന്നുള്ള കാട്ടാനി ശല്യം തടയുന്നതിനായി സോളാർ ഹാംഗിങ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിലവിൽ പന്നിയാറിൽ റേഷൻ കടയും സ്കൂളും അടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഫെൻസിംഗ് ഉള്ളത്. സിംഗുകണ്ഠം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലായി 18 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഫെൻസിംഗ് ഉടൻ സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പിന്റെ ഉറപ്പ്. എന്നാൽ ഈ പദ്ധതിയിൽ നിന്നാണ് 301 കോളനി ഒഴിവാക്കപ്പെട്ടത്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.